പ്രിയമുള്ളവരെ, വിവർത്തനം ചെയ്യപ്പെട്ട പ്രണയ കവിതയിൽ നിന്ന് പ്രണയവും കവിതയും നഷ്ടമായതുപോലെ വിവാഹം ചെയ്യപ്പെട്ടപ്പോൾ നമ്മളിൽ നിന്ന് പ്രണയമെങ്ങോ നഷ്ടമായല്ലോ എന്ന് ഒരു കവിത വായിച്ചിട്ടുണ്ട്. ഒരു പ്രണയ കവിത വിവർത്തനം ചെയ്തപ്പോൾ അതിൽ നിന്ന് പ്രണയവും നഷ്ടമായി, കവിതയും നഷ്ടമായി. ഇതേപോലെ വിവാഹം ചെയ്യപ്പെട്ടപ്പോൾ നമ്മളിൽ നിന്ന് എങ്ങോട്ടാണ് പ്രണയം ഇറങ്ങിപ്പോയത് എന്നാണ് കവിതയുടെ സാരം. അടുപ്പത്തിൻ്റെ ഒരു മടുപ്പ് വരാതെ ബന്ധങ്ങളെ ഭംഗിയാക്കി നിലനിർത്തലാണ് പ്രധാനം. അതിനെന്താ വേണ്ടത്? ഒരാളെ നമ്മൾ അറിയും തോറും, ഒരാളെ മനസ്സിലാക്കും തോറും, ഒരാളിലേക്ക് അടുക്കും തോറും അയാളെ സ്വീകരിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? അങ്ങനെ സ്വീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ബന്ധങ്ങൾ ആദ്യമുള്ള അതേ ഒരു രസത്തിൽ നിലനിർത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അത് പതുക്കെ ഇങ്ങനെ താഴേക്ക് പോകും. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ആദ്യം വിളമ്പിയതിൻ്റെ അതേ ഗുണം അവസാനം വിളമ്പുന്നത് വരെയും സൂക്ഷിക്കണം എന്ന്. അങ്ങനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഭംഗി ഇല്ലാതാകും. സൗഹൃദത്തിൽ എപ്പോഴും ഒരാളെ അറിയും തോറും അയാളെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? നമ്മുടെ ഒരു ചങ്ങാതിയുടെ എല്ലാ അപൂർണതകളോടെയും പോരായ്മകളോടെയും അയാളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളേ? സ്നേഹിക്കാൻ കഴിയും. സൗഹൃദത്തിൻ്റെ ഒരു രസം അതാണ്. സൗഹൃദത്തിൻ്റെ അളവ് എപ്പോഴാണോ നമ്മളിൽ നിന്ന് കുറയുന്നത്, അപ്പോഴൊക്കെയും നമുക്ക് ഒരാളുടെ പോരായ്മകളെ സ്വീകരിക്കാൻ കഴിയാതാവും. അതാണ് ഒരു പിസ്സയെപ്പോലെയൊക്കെയാണ് മനുഷ്യന്മാർ എന്ന് പറയാറില്ലേ. പിസ്സ വാങ്ങുന്ന സമയത്ത് അതൊരു ചതുര പെട്ടിയിലാണ്, തുറന്നു നോക്കിയാലോ അതൊരു വൃത്താകൃതിയിലാണ് കിടക്കുന്നത്. എടുത്ത് കഴിക്കാൻ നേരത്തോ അതിന് ത്രികോണത്തിൻ്റെ ഷേപ്പാണ്. അതിൻ്റെ അവസ്ഥകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിലുണ്ട് ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ. ഒരാളെ അറിയും തോറും അയാളിലെ എന്തൊക്കെയാണ് നമ്മൾ കാണാനും മനസ്സിലാക്കാനും പോകുന്നത് അല്ലേ? അകലെ നിന്ന് കാണുന്ന ആളെയല്ല, അടുത്തേക്ക് ചെല്ലുമ്പോൾ, അടുത്തേക്ക് ചെല്ലുമ്പോഴും ഒരുമിച്ച് കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ നമ്മൾക്ക് അയാളെ മനസ്സിലാക്കും തോറും, അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമ്പോൾ, അയാളെ സ്വീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ബന്ധങ്ങൾ രസമുണ്ടാവുള്ളൂ. നമ്മൾ ആളുകളിൽ പെർഫെക്ഷൻ തരയാൻ നിന്നാൽ നമുക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല, നിരാശപ്പെടാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം പെർഫെക്ഷൻ ഇല്ല ഈ ലോകത്ത്, ഒന്നിലുമില്ല. ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്ക് മാത്രമേ പെർഫെക്ഷൻ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും അയാൾ ചില പോരായ്മകളെ ബാക്കി വെച്ചിട്ടുണ്ടാവും. അത് അയാളുടെ ഒരു കരവിരുതാണ്. ഇപ്പം മനുഷ്യരെ സൃഷ്ടിച്ചവനിൽ മാത്രമേ പെർഫെക്ഷൻ ഉള്ളൂ, അല്ലാത്തതിലെല്ലാം മനുഷ്യനിൽ തീർച്ചയായും ഒരുപാട് അപൂർണതകളും പോരായ്മകളുമുണ്ട്. അത് സ്വഭാവത്തിലോ സമീപനത്തിലോ ഒക്കെ ഉണ്ടാവാം, അയാളുടെ ശീലങ്ങളിലോ ഒക്കെ അതുണ്ടാവാം. ആ പോരായ്മകളോടെ ഒരാളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷെ അതിന് സാധിക്കുമ്പോഴേ ബന്ധങ്ങൾ ഭംഗിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അഹമ്മദ് ബുഖാത്തറിൻ്റെ ഒരു കവിതയുണ്ട്, ഒരു അറബി പാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലെ വരി ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവളോട് പറയാണ്, ഉഹിബ്ബുക്കി കൈഫമാ കുന്തി, ഉഹിബ്ബുക്കി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പെണ്ണെ, കൈഫമാ കുന്തി, നീ എങ്ങനെയാണോ അങ്ങനെ, നീ ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ.
എനിക്കിഷ്ടപ്പെടുന്ന ഒരു വിധത്തിലേക്ക് നീ മാറിയതിനു ശേഷമൊന്നുമല്ല, അതിനുള്ള കാത്തിരിപ്പൊന്നുമില്ല. നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. എന്ത് രസമായിരിക്കും. പോയ മധുവിധു കാലത്തേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടെടോ എന്നുള്ള ആറ്റൂർ രവിവർമ്മയുടെ ഒരു കവിതയുണ്ട് അതേപോലെ. പോയ മധുവിധു കാലത്തേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടെടോ. അവസാനം വരെ സൂക്ഷിക്കുന്ന ഒരവസ്ഥയാണത്. ആദ്യം ഉണ്ടായിരുന്ന ആ സ്നേഹം എവിടെ പോയി? ആദ്യം ഉണ്ടായിരുന്ന ആ പ്രണയം എവിടെ പോയി? ആദ്യം ഉണ്ടായിരുന്ന ആ സൗഹൃദത്തിന് പിന്നെ എന്തു പറ്റി? ആദ്യം പുലർത്തിയിരുന്ന ആ വിശ്വസ്തതയ്ക്ക് പിന്നെ എപ്പോഴാണ് കേടുപറ്റിയത്? അതാണ് പ്രധാനം. മനുഷ്യരെ സ്വീകരിക്കാൻ കഴിയലാണ്. ഒരാളോടുള്ള ഉള്ളു നിറഞ്ഞ സ്നേഹവും കരുണയും ആദരവുമൊക്കെ നിലനിർത്തലാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അതാണ്. ആദരവും സ്നേഹവും നേരത്തെ പറഞ്ഞ സ്വീകരിക്കലും. ഓഷോയുടെ പുസ്തകത്തിൽ വായിച്ചൊരു കഥയുണ്ട്. എല്ലാം കൊണ്ടും പെർഫെക്ഷനായ പരിപൂർണതയുള്ള ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് വാശി പിടിച്ചൊരാളുണ്ടായിരുന്നു. അയാൾക്ക് കിട്ടിയില്ല. വിവാഹം കഴിക്കാതെ മരിച്ചു പോകേണ്ടി വന്നു. ഇങ്ങനെ മരിക്കുന്ന നേരത്ത് ആരോ അയാളോട് ചോദിക്കുന്നുണ്ട്, ഒരിക്കൽ പോലും എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ പരിപൂർണതയുള്ളൊരു സ്ത്രീയെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടില്ലേ എന്ന്. അയാൾ പറഞ്ഞു, ഒരിക്കൽ ഞാൻ കണ്ടിരുന്നു. പിന്നെന്തെയാ അവരെ കല്യാണം കഴിക്കാതിരുന്നത്? അയാൾ പറഞ്ഞു, ആ സ്ത്രീയും ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, എല്ലാം കൊണ്ടും പെർഫെക്റ്റായ ഒരാൾക്ക് വേണ്ടിയിട്ട്, പരിപൂർണനായ ഒരാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു. ആ സ്ത്രീയുടെ കണ്ണിൽ ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. അത് നടക്കില്ല. ഒരാളുടെ പോരായ്മകളോട് സ്നേഹിക്കാൻ, സ്വീകരിക്കാൻ, ആദരിക്കാൻ നമുക്ക് സാധിക്കട്ടെ.